ഐഎസ്എല്ലിൽ ഈ ഒരു മത്സരം എ ടി കെ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഒരു ഏകപക്ഷീയമായ മത്സരമാണെന്ന് തീർച്ചയായിട്ടും എടുത്തു പറയാം. ഈ ഒരു ഐഎസ്എല്ലിൽ നമുക്ക് രണ്ട് മത്സരങ്ങളാണ് ഏകപക്ഷീയമായിട്ടുള്ള ഒരു മത്സരമായിട്ട് കാണാൻ പറ്റിയത്. അതായത് ഒരു ടീം മാത്രം ഒരു രാജകീയമായിട്ടുള്ള വിജയം കൈവരിച്ചിരിക്കുന്നത്. ഒന്ന് ഹൈദരാബാദ് എഫ് സി വേഴ്സസ് എ ടി കെ മത്സരം, മറ്റൊന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് എ ടി കെ മത്സരം. ഈ രണ്ട് മത്സരങ്ങളിൽ നിന്നും എ ടി കെ തന്നെയായിരുന്നു ആ രാജകീയമായിട്ടുള്ള വിജയം കൈവരിച്ചിരിക്കുന്നത്. 3-0 വിജയം കൈവരിച്ചിരിക്കുന്നത്. 14 ഷോട്ടുകൾ എടുത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വെറും 2 ഷോട്ട് മാത്രമേ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് സാധിച്ചുള്ളൂ. പക്ഷേ 17 ഷോട്ടുകൾ എടുത്ത എ ടി കെക്ക് 7 ഷോട്ടുകൾ ലക്ഷ്യത്തിലെത്തിക്കാനും സാധിച്ചു. പക്ഷേ പൊസിഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് 66% പൊസിഷൻ കീപ്പ് ചെയ്തു, എന്നാൽ എ ടി കെ 34%. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് അസ്മാവോ ഗ്യാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആദ്യ നിമിഷങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ഒരു കിടിലൻ അറ്റാക്ക് ഉണ്ടായിരുന്നു. അരിന്ദം ഭട്ടാചാര്യയുടെ കാലുകൾക്കിടയിലൂടെ ഒരു ഗോൾ നേടാനുള്ള ശ്രമം. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് പരിക്ക് വന്ന് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആദ്യ നിമിഷങ്ങളിൽ തന്നെ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന് വലിയൊരു അടിയായത്. കാരണം അദ്ദേഹത്തെ മാത്രം പ്രതിനിധീകരിച്ചിട്ട് കളിച്ച ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഫുൾ റോൾ ട്രിയാഡിസ് എന്ന് പറയുന്ന താരത്തിന്റെ തലയിലായി. പക്ഷെ അദ്ദേഹത്തിന് 1% പോലും ഈ ഒരു മത്സരത്തിൽ ഒരു കിടിലൻ എഫേർട്ട് എന്ന് പറഞ്ഞ് കാഴ്ചവെക്കില്ലായിരുന്നു. എ ടി കെയുടെ ഭാഗത്താണെങ്കിൽ എല്ലാ പ്ലെയേഴ്സും മികച്ച കളി കാഴ്ചവെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലില്ല. ഏറ്റവും മുൻപിൽ കളിച്ചുകൊണ്ടിരുന്ന ഡേവിഡ് വില്യംസും റോയ് കൃഷ്ണയും മാത്രമാണ് കിടിലനായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചത്. റോയ് കൃഷ്ണ 2 ഗോളുകളും ഡേവിഡ് വില്യംസ് 1 ഗോളുമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ടുള്ള സുഭാശിഷ് റോയ് ചൗധരി മനോഹരമായിട്ട് തന്നെ സേവുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ 3 ഗോളുകളും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഡിഫൻഡർ ഇല്ലാത്ത പൊസിഷനിലാണ് അവർ കിടിലനായിട്ട് തന്നെ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വൺ മാൻ സിറ്റുവേഷനിലാണ് ആ ഗോളുകളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡേവിഡ് വില്യംസിന്റെ കാലിൽ നിന്നായിരുന്നു ആദ്യ ഗോൾ വന്നത്. അതിനുശേഷമാണ് റോയ് കൃഷ്ണ സ്കോർ ചെയ്തത്. ആദ്യ പകുതിയിൽ ഈ 2 ഗോളുകൾ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കോൺഫിഡൻസ് നല്ല രീതിയിൽ കുറച്ചു. എന്നാൽ എ ടി കെ 2nd പകുതിയിൽ വീണ്ടും രാജകീയമായിട്ട് തന്നെ ഇറങ്ങി. ഡേവിഡ് വില്യംസിന് ഒരു ഓപ്പൺ ചാൻസ് കിട്ടി, അതുപോലെ തന്നെ റോയ് കൃഷ്ണയ്ക്ക് ഒരു ഓപ്പൺ ചാൻസ് കിട്ടി. അത് രണ്ടും മിസ്സാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 90th മിനിറ്റിൽ റോയ് കൃഷ്ണ ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്ത് ആ വിജയം ഒന്നുകൂടെ അടിച്ചുറപ്പിച്ച് 3-0 കളി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഒരു മത്സരത്തോടുകൂടി എ ടി കെ 1st സ്ഥാനം പിടിച്ചടക്കിയിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ 4th സ്ഥാനത്തും അവസാനിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തിരിച്ചറിഞ്ഞാൽ കമന്റ് ചെയ്ത് മറക്കരുത്. മറ്റൊരു മറ്റോ സമയം ഓർമ്മ കൊണ്ടുവന്നു തരും. ബൈ.